ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കേരള പി എസ് സിയുടെ ഗസറ്റഡ് പോസ്റ്റായ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് April 3rd ആണ്. വേഗം അപ്ലൈ ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഡോക്ടർ ഷമീർ, മെഡിക്കോസ് ലേണിംഗ് ആപ്പിൻ്റെ ഹെഡാണ്. ആൻഡ് നമ്മുടെ കൂടെ ഇന്നുള്ളത് സുബിൻ മാത്യു ആണ്. ഒരു 12 പി എസ് സി, കേരള പി എസ് സി എക്സാമിനേഷൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരാളാണ്. സോ പി എസ് സി ടോക്സിൻ്റെ ഹെഡും കൂടിയായ സുബിൻ സാറിനെ നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. സോ വെൽക്കം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ നമുക്ക് വരുന്ന കുറേ എൻക്വയറീസ്, ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ബേസിക്കലി നമ്മൾ നോക്കുകയാണ്. ഒരു ബേസിക് ഇതാണ്, ബയോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ കെമിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും പറ്റും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വ്യക്തമായിട്ട് ആ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ഫുഡ് സയൻസ്, അതുപോലെ ഡയറി ടെക്നോളജി, അഗ്രികൾച്ചർ സയൻസ്, അതിനുശേഷമുള്ളത് ബയോ കെമിസ്ട്രി, എം എസ് സി കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, മൈക്രോബയോളജി, അതുപോലെ തന്നെ പിന്നെ മറ്റ് അലീഡ് ആയിട്ടുള്ള മെഡിക്കൽ സയൻസ് ഉള്ള കാര്യങ്ങൾ. മെഡിക്കൽ, അത് ഡോക്ടർ. അതെ, യെസ്. അപ്പോൾ മെഡിക്കൽ ഡോക്ടേഴ്സിന് എല്ലാവർക്കും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. MBBS ആകട്ടെ, BDS ആകട്ടെ, BHMS, BAMS എല്ലാ ഡോക്ടേഴ്സിനും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. സോ അപ്പോൾ ഒരു കേരള ഗവൺമെൻറ് ഗസറ്റഡ് പോസ്റ്റിലേക്ക് എത്തിപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഡോക്ടേഴ്സ് നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ വേഗം അപ്ലൈ ചെയ്തോളൂ, ഇനി സമയമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഗസറ്റഡ് പോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞ ഡിഗ്രിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ സാർ. അവിടെയാണ് അതിൻ്റെ ഒരു ഒരു ആശങ്കയുള്ളത്. ആശങ്ക എന്ന് പറയാനല്ല, അവിടെ കുറേ പേർക്ക് ഒരു ആശയ കുഴപ്പമുള്ളതെന്ന് പറയാം. അതായത് ഉദാഹരണം പറഞ്ഞാൽ അതിൽ കറക്റ്റായിട്ട് ആ നോട്ടിഫിക്കേഷൻ പറയുന്നത് ഫുഡ് സയൻസ് എന്നുള്ളതാണ്, ഗ്രാജുവേഷൻ ഫുഡ് സയൻസ്. പക്ഷേ ഇന്ന് കേരളത്തിലെ കോളേജുകൾ നോക്കിയാലും അതല്ലെങ്കിൽ കേരളത്തിലെ പുറത്തേക്കുള്ള യൂണിവേഴ്സിറ്റികൾ നോക്കിയാലും, ഇപ്പോൾ കേരളത്തിൽ ഫുഡ് സയൻസ് കൊടുക്കുന്നത് ഇവിടെ തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്, അതുപോലെ കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്, TKM കോളേജിലുണ്ട്, ഇവിടെ മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട്, പിന്നീട് അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട്, സെയിൻറ് കിറ്റ്സ് കോളേജിലുണ്ട്. അങ്ങനെ പ്രൈവറ്റ് കോളേജുകളിലും ഗവൺമെൻറ് കോളേജിലും ഫുഡ് റിലേറ്റഡ് കോഴ്സുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഫുഡ് സയൻസ് ഉള്ള പേരിലല്ല, ഈ ഫുഡ് സയൻസ് ഉള്ളത് എന്താണ്, ഒരു ഗ്രാജുവേഷൻ ഡിഗ്രിയാണ്. എന്നാൽ ഈ എഞ്ചിനീയറിംഗ് കോളേജിലുള്ളത് ഫുഡ് ടെക്നോളജി എന്ന പേരിലോ ഫുഡ് പ്രോസസ്സിംഗ് എഞ്ചിനീയറിംഗ് എന്നുള്ള പേരിലാണ്. അപ്പോൾ അതായത് ഫുഡ് സയൻസ് എന്നാണ് ആ ഗ്രാജുവേഷൻ എങ്കിലും അതിന് ഇക്വലന്റ് ക്വാളിഫിക്കേഷനാണ് ഫുഡ് പ്രോസസ്സിംഗ്, ഫുഡ് എഞ്ചിനീയറിംഗ്, മറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് വരികയാണെങ്കിൽ ഡയറി ടെക്നോളജിയിലേക്ക് വരികയാണെങ്കിൽ ഡയറി ടെക്നോളജീൻ്റെ ഇക്വലന്റ് ആണ് ഡയറി സയൻസ്, അതുപോലെ ന്യൂട്രീഷൻ, മറ്റ് കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ, അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഫുഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിംഗ് എഞ്ചിനീയറിംഗ് എന്നൊരു ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു വ്യക്തിയാണ് വിചാരിക്കുക. ഇപ്പോൾ ഞാൻ കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യുന്നു, അതായത് തുളസി പോർട്ടലിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്നു, നമ്മളെ ആധാർ കാർഡ് മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു, നമ്മൾ അതിലേക്ക് ലോഗിൻ ചെയ്യുന്നു, നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ അവിടെ കാണിക്കുക എന്താണ്, ഞാൻ ഫുഡ് പ്രോസസ്സിംഗ് എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇൻ എലിജിബിൾ എന്ന് അവിടെ കാണിക്കാം. ഓക്കെ, അതായത് റെഡ് കളർ ഇൻ എലിജിബിൾ എന്ന് കാണിക്കും. അവിടെ എൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ലൈ വിത്ത് ഇക്വലൻ ക്വാളിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ കറക്റ്റായിട്ടുള്ള ഒരു 6-8 ക്വാളിഫിക്കേഷൻ നമുക്കില്ല എങ്കിൽ നമുക്ക് ഏത് വെച്ച് അപ്ലൈ ചെയ്യാം, അപ്ലൈ വിത്ത് ഇക്വലൻ ക്വാളിഫിക്കേഷൻ. അപ്ലൈ വിത്ത് ഇക്വലൻ ക്വാളിഫിക്കേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ 2021 നമ്മൾ കോച്ചിങ് നടത്തിയപ്പോൾ എൻ്റെ ഇപ്പോൾ അന്ന് നമ്മുടെ ഒരു സ്റ്റുഡൻ്റായിട്ടുണ്ടായിരുന്നത് ആ മാഡം എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഓക്കെ, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഇതിലെവിടെയും പറഞ്ഞിട്ടില്ല, പക്ഷേ എങ്കിൽ പോലും അവർ എക്സാം എഴുതി. ഓക്കെ, ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുന്നില്ല. അതായത് ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ വിത്ത് ഇക്വലൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയാം. എന്നിട്ട് എപ്പോൾ വേണം, എപ്പോഴാണ് നമ്മളിത് കാണിക്കേണ്ടത്? അതായത് ഈ ഒരു എക്സാം പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിഗ്രി കാണിച്ച് അല്ലെ ഇപ്പോൾ എക്സാം എഴുതുന്നുള്ളതല്ല, നമ്മളിപ്പോൾ April 3rd അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ആപ്ലിക്കേഷന് ശേഷം പിന്നീട് ഏതാണ്ട് ഒരു 2 ശേഷമാണ് അവർ കൺഫർമേഷൻ വിളിക്കുക. കൺഫർമേഷൻ വിളിച്ചു കഴിഞ്ഞ് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 1 കൺഫർമേഷൻ ഡേറ്റ് ഉണ്ടാവും, അതായത് എക്സാം എഴുതുമെന്ന് നമ്മൾ ഉറപ്പ് കൊടുക്കണം. ഓക്കെ, അങ്ങനെ കൺഫർമേഷൻ കൊടുത്തിട്ട് 5-7 അടുപ്പിച്ച് കൺഫർമേഷൻ കൊടുത്തു, ഇത് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആവും, കേരള പി എസ് സി ഡീബാടാം. അങ്ങനെ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞ് 2 ശേഷം മാത്രമാണ് എക്സാം ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ഇത് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം ആണെങ്കിൽ ഒരു 2 വരെ ഒരു July-August എക്സാം ഉണ്ടാവും. ഓക്കെ, ഇപ്പോഴത്തെ നിലയ്ക്ക് പോവാണെങ്കിൽ July-August എക്സാം ഉണ്ടാവും. അങ്ങനെ എക്സാം എഴുതി കഴിഞ്ഞ് പിന്നെ നമുക്കെന്താണ് അടുത്തൊരു മെയിൻ എക്സാം എഴുതി, ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ, മെയിൻ എക്സാം എഴുതി, പിന്നെ എന്താണ് ഇൻ്റർവ്യൂ ആണ്, അതൊരു 1-2 ഇൻ്റർവ്യൂ ഉണ്ട്, അതായത് നവംബറിൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. ആ ഒരു സമയത്ത് അവരെന്തിനു വിളിക്കും, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വിളിക്കും. ആ സമയത്താണ് നമ്മൾ എന്തുകൊണ്ടുവന്നത്, നമ്മളുടെ എല്ലാ ഡിഗ്രികളും, അതായത് ആധാർ കാർഡ് കാണിക്കണം, 10th സർട്ടിഫിക്കറ്റ് കാണിക്കണം, 12th സർട്ടിഫിക്കറ്റ് കാണിക്കണം, അതുപോലെ ഡിഗ്രി കാണിക്കണം. ഇനി ഡിഗ്രി ഞാൻ പറഞ്ഞാലും എൻ്റെ ഫുഡ് പ്രോസസ്സിംഗ് എഞ്ചിനീയറിംഗ് ആണ്, അപ്പം ഞാൻ ഫുഡ് സയൻസിന് ഇക്വലൻ്റ് ആണല്ലോ, ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സംശയം, എവിടെ നിന്നാണ് ഇക്വലൻ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളത്? ഉദാഹരണം പറഞ്ഞാൽ
ഇക്വൽ സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങേണ്ട കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിൽ നിന്നാണ്. അത് കേരള യൂണിവേഴ്സിറ്റി ആവാം, എം ജി യൂണിവേഴ്സിറ്റി ആവാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആവാം, അവരോട് അവരെ അപ്ലൈ ചെയ്യാം, ഓൺലൈൻ അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്കൊരു ഇക്വൽ സർട്ടിഫിക്കറ്റ് അവിടെ വാങ്ങാൻ പറ്റും. ഇനി കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിലും, ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിന് പുറത്തുനിന്നാണ് ഫുഡ് സയൻസ് ചെയ്ത്, ഫുഡ് സയൻസ് ഇതിൻ്റെ അകത്തുണ്ട്, പക്ഷേ ഫുഡ് സയൻസ് ചെയ്ത് ഞാൻ പുറത്തുനിന്നാണ്, അങ്ങനെയെങ്കിൽ പോലും ഞാൻ ഇക്വൽ സർട്ടിഫിക്കറ്റ് വാങ്ങാം. ഓക്കെ, ഔട്ട്സൈഡ് കേരള ആണെങ്കിൽ ഞാൻ ഇക്വൽ സർട്ടിഫിക്കറ്റ് വാങ്ങാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതുവരെ ആരെങ്കിലും നിങ്ങൾ ഇക്വലൻസി അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ എലിജിബിൾ ആണ്, പക്ഷേ നിങ്ങളുടെ ആ ഒരു എലിജിബിലിറ്റി അവിടെ കാണിക്കുന്നില്ല, ഇനെലിജിബിൾ ആണ് എന്ന് കാണിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം, അതുകൊണ്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാത്തതെങ്കിൽ വേഗം ചെന്നിട്ട് അപ്ലൈ വിത്ത് ഇക്വലൻ ക്വാളിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇക്വലൻസി ഒക്കെ നമുക്ക് പിന്നെയുള്ള കാര്യം, ആദ്യം എക്സാമിന് അപ്ലൈ ചെയ്യുക, അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും എക്സാമിന്റെ പ്രോസസ്സിംഗ് സ്ട്രക്ചറിനെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. സാർ, എക്സാം എങ്ങനെയായിരിക്കും, അതിന്റെ സിലബസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച്. അതെ അതെ, അതായത് ഈ ഒരു എക്സാം ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം കൂടുമ്പോൾ നടക്കുക. ഇതിന്റെ മുന്നേ എക്സാം നടന്നത് 2016-15 16 ആംഗ്ലീഷ് വന്നു. അതിനുശേഷം പിന്നെ എക്സാം നടക്കുന്നത് ഈ ഒരു 2020-21 സമയത്താണ്. 2022 നിലവിൽ വന്ന റാങ്ക്ലിഷ് 25 അവസാനിക്കും. ഈ ഒരു ഇപ്പോൾ ഈ 2024 എക്സാം നടന്നാൽ 25 റാങ്ക്ലിഷ് പുറത്തു വരുന്നു, അത് വീണ്ടും 3 വർഷത്തേക്ക് ഈ റാങ്ക്ലിഷ് നിലനിൽക്കുന്നു. ഇത് ഏതൊരു കേരള പി എസ് എക്സാം പോലെ സിമിലർ എക്സാം ആണ്. ഓക്കെ, ഇതിന് ടെക്നിക്കൽ ആണെന്ന് മാത്രമേ ഉള്ളൂ, സിമിലർ എക്സാം ആണ്. ഏത് കേരള പി എസ് എക്സാം നമുക്കറിയാം, ഇത്രയേ ഉള്ളൂ, 100 ചോദ്യം 100 മാർക്ക്, അതായത് ഒരു ചോദ്യത്തിന് ഒരു മാർക്ക്, അങ്ങനെ അത് 75 മിനിറ്റ്, 1.5 മണിക്കൂർ, 1/3 നെഗറ്റീവ് മാർക്ക്, ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ. അപ്പൊ ഏതൊരു പി എസ് സിയും പോലെ തന്നെ 100 മാർക്കിന്റെ ചോദ്യം 1 മാർക്ക് വീതം ഓരോ ക്വസ്റ്റ്യനും, അതുപോലെ തന്നെ 1/3 നെഗറ്റീവ് മാർക്ക്, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ സിലബസിനെ കുറിച്ച് സിലബസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഡോക്ടർ ശ്രദ്ധിച്ച് ഉണ്ടാവും, 2015 സിലബസ് അല്ല 2020 വന്ന സിലബസ്. അവിടെ സിലബസ് വ്യത്യാസമുണ്ട്, പക്ഷെ ആ സിലബസ് വ്യത്യാസം അവിടെ മാത്രമല്ല, ആ നോൺ ടെക്നിക്കൽ ഏരിയയിൽ മാത്രമേ ഉള്ളൂ, ടെക്നിക്കൽ ഏരിയയിലില്ല. അപ്പൊ നമ്മള് ആ ഒരു സിലബസ്, അതായത് നമ്മൾ പഠിക്കാനുള്ള എടുക്കേണ്ട സിലബസ് 2020 സിലബസ് ആണ്. ആ സിലബസ് എന്ന് പറയുമ്പോൾ ഒരു 10 ടോപ്പിക്സ് ഉണ്ട്. ആ 10 ടോപ്പിക്സ് 6 ടെക്നിക്കലാണ്, 6 പക്ക ടെക്നിക്കൽ ആയിട്ടുള്ള ഏരിയയാണ്. ഇപ്പൊ ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ സാറ് ഡോക്ടർ പറയാൻ ചിന്തിക്കുന്ന പോലെ തന്നെ, ഒന്ന് ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, അതുപോലെ ബയോ കെമിസ്ട്രി, ബയോ ടെക്നോളജി, പിന്നെ അഗ്രികൾച്ചർ സയൻസ്, വെറ്റിനറി സയൻസ്, ഇങ്ങനെ 6 ടോപ്പിക്സ്. ഇത് കൂടാതെ അവിടെ 4 നോൺ ടെക്നിക്കൽ ഉണ്ട്. ഓക്കെ, അതായത് നോൺ ടെക്നിക്കൽ ഉദ്ദേശിച്ചത് മറ്റ് പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ട സാധാരണ കാര്യങ്ങളുണ്ടല്ലോ, അതായത് നമ്മുടെ റീസണിംഗ്, ടെക്നിക്കൽ പാർട്ടിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത് അല്ലേ. അതെ അതെ, കാരണം വെച്ചാല് ഓരോ ഈ ഇടയ്ക്ക് നടന്ന പി എസ് സി പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ടെക്നിക്കൽ എക്സാമുകളാണെങ്കിൽ, അത് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ടെക്നിക്കൽ പാർട്ടിലേക്കാണ്. ഇതിന്റെ തൊട്ടു മുന്നേ നടന്ന സയന്റിഫിക് ഓഫീസർ എക്സാം ഉണ്ടായിരുന്നു, ആ എക്സാം ആണെങ്കിൽ കൂടുതൽ ടെക്നിക്കൽ ആയിട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നോൺ ടെക്നിക്കൽ ഏരിയാസിന് എല്ലാ വർഷവും പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. നോൺ ടെക്നിക്കൽ ഏരിയാസ് എക്സാമിന് അടുത്ത് വരുമ്പോൾ നോക്കിയാൽ മതിയോ? സോ അപ്പൊ അതിനുള്ള ഫാക്കൾട്ടീസ്, അത് ടെക്നിക്കൽ പാർട്ട് നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഫാക്കൾട്ടീസ് നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം അല്ലേ സർ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, കാരണം നമുക്ക് ടെക്നിക്കൽ ആയിട്ട് നമ്മൾ പറയുന്ന കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി നമ്മുടെ കൂടെയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ തന്നെ, ഒക്കെ ഈ ഒരു മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ്, ലാസ്റ്റ് 5 പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നല്ല മികച്ച ഫാക്കൽറ്റി തന്നെയാണ് ICR സയന്റിസ്റ്റുമാർ, അതുപോലെ തന്നെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, കേരള വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ നെഹ്റു കോളേജ് കോയമ്പത്തൂർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി വർക്ക് ചെയ്യുന്ന പ്രൊഫസേഴ്സാണ്. ഫുഡ് സയൻസ്, അഗ്രികൾച്ചർ, വെറ്റിനറി സയൻസ്, അതായത് ആ മേഖലയിലെ പ്രൊഫസറാണ്. ഇത് കൂടെ നമ്മളെ പോലുള്ള PSC പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റീവ് എക്സാം പഠിപ്പിക്കുന്ന അധ്യാപകർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു അതാണ് ബെസ്റ്റ് ടെക്നിക്കൽ സൈഡിൽ ഏറ്റവും മികച്ച ഒരു പ്രോഗ്രാം തന്നെയാണ്. ആ ഓക്കെ, ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത് ടാർഗറ്റ് ഫുഡ് സേഫ്റ്റി ഓഫീസറുള്ള ഒരു ടാഗിലാണ്. നമ്മൾ ക്ലാസ്സിൽ നൽകുന്ന മൺഡേ ടു ഫ്രൈഡേ ഈവനിങ് 8-9, ഓക്കെ 8 മുതൽ 9 വരെയാണ്. 1 ലൈവായിട്ടുള്ള സെഷനാണ്. ഈ പറഞ്ഞ പ്രമുഖ അധ്യാപകരൊക്കെ വരും, അവർ വന്ന് അതായത് ക്ലാസ്സുകൾ ഡീൽ ചെയ്യും, അതാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ഇത് കൊടുക്കുന്ന ഒരു പ്രീമിയം ടെലഗ്രാം ചാനൽ വഴിയാണ് നമ്മൾ ഇത് റൺ ചെയ്യുന്നത്. അതായത് സ്റ്റുഡൻസിന് വേണ്ടി ജോയിൻ ചെയ്ത പെയ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടി ഒരു പ്രീമിയം ടെലഗ്രാം ചാനൽ ഉണ്ട്. അതിലുവഴിയാണ് നമ്മൾ കണ്ടന്റും മറ്റ് ലൈവ് സൂം ലിങ്കുകളൊക്കെ കൊടുക്കുന്നത്. ഇത് കൂടാതെ തന്നെ ആ ക്ലാസ്സിന് കഴിഞ്ഞ് തൊട്ട് അപ്പോൾ തന്നെ അതിൻ്റെ റെക്കോർഡിങ്ങും നോട്ട്സും കിട്ടും. അടുത്ത ദിവസം ആ ക്ലാസ്സിനെ ബേസ് ചെയ്തുള്ള ടെസ്റ്റുകളുണ്ടാകും. ഈ മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞു. ശനിയാഴ്ച, അതായത് സാറ്റർഡേ, ഇത് ബേസ് ചെയ്യുന്ന ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അതായത് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പ്ലാനാണ്. ഇത് കൂടാതെ നമുക്ക് ഉപയോഗിക്കുന്ന ഇപ്പോൾ ഡോക്ടർ കണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ, ഇതിൻ്റെ മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഈ ഇടയ്ക്ക് വന്ന PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ
കൂടുതലും സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളാണ്, അസേർഷൻ, റീസണിംഗ്. അങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നത് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് കുറച്ച് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സ്, അതായത് ഇന്റലിജന്റ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സ്, അത് ഇവിടെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞ പോലെ ഒരു 12 പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിംഗ്, അതിൽ 23rd റാങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള മേജർ എക്സാമുകളിൽ ഞാൻ അത് ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വിവരമല്ല അതിലുപരി. വിവരം ഇപ്പം എല്ലാവർക്കും ഇല്ലേ? ഡോക്ടർ ഇപ്പം നോക്കുകയാണ്, നമുക്ക് വിവരം ഇപ്പോൾ ഇന്റർനെറ്റിലുണ്ട്, മയക്കെല്ലായിടത്തുണ്ട്. പക്ഷെ നമ്മൾ ആ വിവരത്തെ എങ്ങനെ നമ്മൾ അത് ആ ഒരു OMR എക്സാമിനെ ടാക്കിൾ ചെയ്യുന്നുള്ളതാണ്. അപ്പം അതിനാണ് നമ്മൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്തുന്നത്. അതുവഴി മാത്രമേ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പോയിന്റ്. നമ്മളിവിടെ ജസ്റ്റ് നോളജ് പ്രൊവൈഡ് ചെയ്യല്ല, നോളജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അതുപോലെ പ്രശസ്തരായിട്ടുള്ള ഫാക്കൽറ്റി ഉണ്ട്. ഓക്കെ, യു നീഡ് ദ നോളജ്, യു നീഡ് ദ നോളജ് ബേസ്, ബട്ട് ഹിയർ യു ഹാവ് ടു ബി സ്മാർട്ട്, സ്മാർട്ട് ഇനഫ് ടു ദ വർക്ക്. ഓക്കെ, അതായത് സ്മാർട്ടായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഓപ്ഷൻ എലിമിനേറ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതിൽ പഠിക്കുന്ന, അതായത് സാറിന് ഫുഡ് സേഫ്റ്റിക്ക് പഠിക്കുന്ന എല്ലാവരും തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് 100 ഒരു 40 marks ഉണ്ടാക്കും. നമുക്കറിയാം എക്സ്ട്രാ ഒരു 30 marks ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഒരു ടോപ്പ് റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ വി ആർ യൂസിംഗ് ദാറ്റ് ഇന്റലിജൻസ് ആൻഡ് സ്മാർട്ട്നെസ്. അതാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലെ ഏറ്റവും വലിയ സവിശേഷത. അപ്പൊ രണ്ടും കൂടി, ഇന്റലിജൻസും ആ ഒരു സ്മാർട്ട്നെസ്സും കൂടി ടുഗദർ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കമ്പൈൻഡ് ഇഫക്റ്റ് ആണ് നമ്മുടെ പി എസ് സി ടോക്സും മെഡിക്കോസും തമ്മിൽ ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് വെക്കുന്നത്. സോ ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കേരളയുടെ ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ട് എത്തിപ്പെടാനായിട്ട്. അപ്പൊ ഞങ്ങൾ ഉണ്ടാവും, കൂടെ നിങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു പ്രോഗ്രാമിൽ, അതായത് നമ്മൾ ഒരുമിച്ച് വന്ന ഒരു പ്രോഗ്രാമിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാം. മെഡിക്കോസിൻ്റെ ഒരു സഹകരണം നമുക്കും വലിയൊരു പ്രതീക്ഷയാണ്. കാരണം മെഡിക്കോസ് ഈ മേഖലയിൽ ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫേമാണ്, ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് MBBS ഹൈബ്രിഡ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം, അവരുടെ ഒരു മെഡിക്കൽ റിച്ച്നെസ്, പി എസ് സി ടോക്സിൻ്റെ എക്സ്പീരിയൻസ്, ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനുള്ള ടെക്നിക്കൽ നോളജ് പ്ലസ് ആ ഒരു സ്മാർട്ട് വർക്ക് ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ ക്ലാസ്സുകളിൽ കാണാം. ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇത് നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലും അതിൻ്റെ സ്റ്റാഫിനെയും ബന്ധപ്പെടുക. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക്സ് എല്ലാം. താങ്ക് യു. Thank you.